ഹലോ വീട്ടുകാരേ, ഓയ് ആരെങ്കിലും ലൈറ്റ് ഒന്ന് ഇട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസമായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് എൻടൈൻമെൻറ്റ് ലൈഫാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ സെക്കൻഡ് എൻടൈൻമെൻറ്റ് ലൈഫാണ്. ഇതിന് മുമ്പ് ഞാൻ ചെറുതായിരുന്നപ്പോഴാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറേ നേരം ഞാൻ ഇതുമൊരു ഓടി കളിക്കും. രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുന്ന ആരോഗ്യം നല്ലതാണെന്നാണല്ലോ വലിയ ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചുമ്മാ വീട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ഇവർ വിചാരിക്കും ചിലപ്പോൾ എനിക്ക് ഭ്രാന്താണ്, വട്ടായതാണ് ഒക്കെ. ആ സമയം ആകുമ്പോഴേക്കും എനിക്ക് കഴിക്കാനുള്ള ഫുഡ് കിട്ടാൻ വരും. പെട്ടിക്കിരി അനുസരിച്ചായിട്ട് കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ രാവിലെ വിശന്ന് വലഞ്ഞിരിക്കല്ലേ, പട്ടിണി കിടന്ന് ചാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് തിന്നും. ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ഇറങ്ങി ഓടാൻ തോന്നും. കുറേ നേരം ഞാൻ മാറിപ്പോയിരിക്കും. പിന്നെ മേശക്കുമ്പോൾ പിന്നെ ഞാൻ വന്ന് തിന്നു, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ നമുക്ക്. ഡിയമോൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാനൊക്കെ എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഡിയമോൾ എണീറ്റത്. എന്താണെങ്കിലും ഞാൻ ഈ പെട്ടിക്കിരി ഒന്ന് തിന്ന് തീർക്കട്ടെ. വെള്ളം തരാം. ഇക്കിക്ക് വെള്ളം വേണ്ടേ? ഇക്കിക്ക് വെള്ളം എടുത്തോണ്ടോ. വേഗം പോയി വെള്ളം എടുത്തോണ്ടോ. വണ്ടി എടുക്കടി വെള്ളം. നിന്നോടല്ലേ പറഞ്ഞത്, ചുമ്മാ ഞാൻ ഇവിടെ പേടിപ്പിക്കാൻ കാണിക്കുന്ന അമ്മ കേട്ടോ. രാവിലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും വെള്ളം കുടിക്കാൻ കേട്ടോ. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ഓടണമെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ. വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ കളിക്കുന്നതാണ്, എൻ്റെ പേ ടൈമാണ് ഇപ്പോൾ. ആ പറയാൻ മറന്നു, ഇതാരുടെ കാലം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ദേവചേച്ചി എണീറ്റ് വന്നതാണ്. ഈ വീട്ടിലെ ഏറ്റവും അവസാനം എണീറ്റ് വരുന്ന ആളാണ് ദേവചേച്ചി. ഏറ്റവും ആദ്യം എണീക്കുന്നത് ഞാനും. ഞാൻ കളിച്ച് ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കാണ്. ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്ത പല്ലോ. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഞാനേ നിക്കി സ്റ്റെപ്പില് നിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റ വലി എടുത്തു. എടുത്തോ? പൊന്തിയോ നിക്കിന്? പൊന്തി. പിന്നെ ചെറിയ കടി കടിച്ചു. ആ എവിടെ കടിച്ചു? എവിടെ കടിച്ചു? വേണ്ടില്ല. ഹായ്, നല്ല മുല്ലമൊട്ട് പോലുള്ളത് പ്രാണി. അയ്യേ, മുല്ലമൊട്ട് തന്നെയായിരുന്നു. ആരെയും മുല്ലമൊട്ടോടെ കൊണ്ടിട്ടേ. അടുക്കളയിൽ നിന്ന് കുക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറേ നേരം ഓടി നേരത്തെ കഴിച്ചൊക്കെ ഒന്ന് ദഹിപ്പിച്ച് വയറൊന്ന് സെറ്റാക്കി വെച്ചേക്കാം. എന്തെങ്കിലും സ്പെഷ്യൽ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത സ്ഥലം വേണമല്ലോ. ദിയമോക്ക് രാവിലെ പോക്കോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തു പോക്കോൺ അമ്മ. പോക്കോൺ മതി, പോക്കോൺ മതി എന്ന് പറയാ. അപ്പൊ പോക്കോൺ ഉണ്ടാക്കി കൊടുത്തത് പാക്കറ്റും ഉണ്ട്. അയ്യേ, പോപ്കോൺ ആയിരുന്നു. സ്മെല്ല് വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്തോ സ്പെഷ്യൽ ആണെന്ന്. ഏയ്, ഞാനൊന്നും കേറിയിട്ടില്ല. കണ്ണിലെന്തോ പോയല്ലോ. നീ എന്നെ ഒറ്റ കൊടുത്തല്ലേ ദുഷ്ടേ. എവിടെയൊന്നും കുടിച്ചുള്ളത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത്രയും നേരം എന്റെ കൂടെ കളിച്ചിട്ട് അവസാനം എന്നെ ഒറ്റ കൊടുത്തേക്കുന്നു. ഏൽപ്പിച്ചത് എനിക്ക് പുറത്തേക്ക് പോവാതെ നോക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതല്ല, ഞാൻ ഇങ്ങോട്ട് പോയിട്ട് വന്നു. അപ്പോ അപ്പോ അമ്മ വാതിൽ അടച്ചപ്പോൾ ഞാൻ അവിടെ ജനലിൽ നോക്കിയപ്പോൾ എനിക്ക് പോയി. ഭയങ്കര നീ ഇത്രക്ക് പാരായിരുന്നല്ലേ. പോപ്കോൺ റെഡി? ആ പോപ്കോൺ റെഡി. എനിക്ക് പോപ്കോൺ ഒന്നും വേണ്ട, ഞാൻ കഴിക്കുന്നില്ല. അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കാനായിട്ട് പറഞ്ഞാൽ കിട്ടുക. ഭയങ്കര അൺസർട്ടനുള്ള വെട്ടുകാരാണ് ഇവിടുത്തെ. ഒരെണ്ണം എന്ന് പറഞ്ഞ ഒരെണ്ണം മാത്രമേ ഇട്ട് തരുള്ളൂ. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നല്ല ചൂടുണ്ട്. ആ കൊള്ളാം, കഴിച്ചോണ്ടിരിക്കാൻ പറ്റും. ചെറിയൊരു ഉപ്പൊക്കെ ഉണ്ട്, ചെറിയൊരു കറമുടും ഉണ്ട്. എനിക്ക്
അവളമ്മ രാവിലെ തന്നെ ടി വി കാണാൻ തുടങ്ങി. ഇനി ടി വി കണ്ട് കണ്ട് കണ്ടങ്ങനെ ഇരിക്കും. അവസാനം അമ്മ ചീത്ത പറയുമ്പോളേ എണീറ്റ് പോകത്തുള്ളൂ. എന്നോട് അടങ്ങിയിരിക്കാം, ഞാനിരിക്കോ? എന്നാ കുറച്ചൊക്കെ സോഫ എപ്പോഴും ഇരുന്നേക്കാം. ആ നല്ല സുഖമുണ്ടല്ലോ അവിടെ ഇരിക്കാം. എന്നാ കുറച്ചേരം അവിടെ ഇരിക്കാം. അങ്ങനെ കുറച്ചേരം ഞാനും ടി വിയും കണ്ടിരിക്കും രാവിലെ ഇവരുടെ കൂടെ വെറുതെ നേരം പോക്ക്. നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. അപ്പം മഴയൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അടിപൊളി മഴ. എന്താ മഴ, എന്താ തണുപ്പ്. കുറച്ചേരം നമുക്ക് പുറത്ത് ഇവിടെ കെട്ടാം. എനിക്ക് കുറച്ചേരം മഴയൊക്കെ കണ്ട് തണുപ്പിരിക്കട്ടെ. നല്ല തണുപ്പുണ്ട്, നല്ല മഴയുണ്ട്, പക്ഷെ ഇടയില്ല കേട്ടോ. ഭാഗ്യം കേരളത്തിൽ എല്ലായിടത്തും മഴയാണെന്നാണ് ന്യൂസിൽ കണ്ടത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ മഴയുണ്ടോ? ഇവിടെ കണ്ടില്ലേ അടിപൊളി മഴയാണ്. എനിക്കിത് കണ്ടിട്ട് മുറ്റത്തോട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ഇവർ വിടുന്നില്ല. എനിക്ക് മഴയത്ത് ഇറങ്ങി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടാ. പക്ഷെ ജലദോഷം വരുന്നു പറഞ്ഞ് ഇവരും വിടൂല. ബ്യൂട്ടിഫുൾ മഴ. എന്താ ഇനി അടുത്ത പരിപാടി? ഇവിടെ ഒന്ന് പേടിപ്പിച്ചേക്കാം. ഇങ്ങനെ കുറേ നേരം മഴ കണ്ടിരുന്നത് ബോറടിക്കല്ലേ. ഇതാരാ മാസ്ക് വെച്ച് നിൽക്കുന്നത്? ആരുടെ ഇത്? ഒരടി മാസ്ക്. ഫ്രണ്ട്സ്, നിക്ക് നല്ല ഉറക്കാട്ടോ. തണുത്ത് നല്ല ഉറങ്ങ, എന്താ നല്ല ഉറക്കാണ്. അപ്പം ഞാനിവിടെ മുട്ടയും പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഉച്ചക്ക് തോരൻ ഉണ്ടാക്കിയതാണ്. ഉറക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും മഴയും കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് നല്ല മുട്ടയുടെ സ്മെല്ല് വരുന്നത്. എന്റെ ചോറ് റെഡിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ ഫുഡ് എടുക്കാൻ പോണ കാര്യം. പിന്നെന്താ വെയിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു അല്ലേ. മഴ വരുന്നോണ്ടാണെന്ന് തോന്നുന്നു. നല്ല വിശപ്പുണ്ട്. വേഗന്താ സിറ്റ് സിറ്റ്, ഇരുന്നാലേ തരുള്ളൂ. ഓരോ ആചാരങ്ങള്, ഇരുന്നാലേ തരത്തുള്ളൂ, നിന്നാലേ തരത്തുള്ളൂ. ഇതൊക്കെ ആരും കണ്ടുപിടിച്ചാവാ. എന്തായാലും മുട്ടയും ചോറും നല്ലൊരു കോമ്പിനേഷനാണ്. വയറ് നിറച്ച് കഴിച്ചു. തിന്നിട്ട് മതിയായില്ല സത്യം പറഞ്ഞ. ഇങ്ങനത്തെ എന്തൊക്കെ കാണിക്കുന്നേ. എന്നെ ഒന്ന് കിടത്തി ഉറക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ചോറുണ്ട് കഴിഞ്ഞിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാരും കളിക്കാൻ കൂടിയപ്പോ ഞാനൊന്നും കളിക്കാൻ തുടങ്ങി. അതെ അതെ, ദിയമ്മോൾ എന്നെ കെട്ടിയിടാറില്ല. ദിയമ്മക്ക് എന്നെ കെട്ടിയിടുന്നത് ഇഷ്ടമല്ല. ബാക്കിയുള്ളവരാണ് ഞാൻ റോട്ടിലോട്ട് ഓടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് കെട്ടിയിടുന്നത്. എനിക്കും കെട്ടിയിടുന്നത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ റോട്ടിലൂടെ വണ്ടിയൊക്കെ പോകുന്നതാകുമ്പോൾ എനിക്ക് അതിൻ്റെ പുറകെ ഓടാൻ തോന്നും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെന്നെ കെട്ടിയിടുന്നത്. എല്ലാവരും വീണ്ടും ടി വി കാണാൻ തുടങ്ങി. സീരിയലാണ് കാണുന്നതെന്ന് തോന്നുന്നു. ഈ ഉച്ച നേരത്തെ സീരിയലൊക്കെ എന്തിനാണ് കാണുന്നത്? നല്ല സിനിമയും കണ്ടിരുന്നോടെ ഞാൻ വിചാരിച്ചു. പുറത്തോട്ടിറങ്ങിയപ്പോൾ വീണ്ടും നല്ല മഴയായിരുന്നു. ഇവിടെ എന്താ ലൈസാണ് തിന്നെ? ഓ, എനിക്കങ്ങ് വേണ്ട ലൈസ്, എനിക്കിഷ്ടമല്ല. പൊളിയാ, കിട്ടാത്ത ലൈസ് പൊളിക്കുന്നതാണല്ലോ പഴഞ്ചൊല്ല്. ദേവമോള് പറഞ്ഞ് പറഞ്ഞ് എന്നെ കെട്ടഴിച്ചു വിട്ടു. ദേവമോള് ഒരു തൊക്കിയും വെച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് മുറ്റത്തിലൂടെ നടക്കാന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണല്ലോ നടന്നു നോക്കാം. മുറ്റത്ത് നിറച്ച് വെള്ളമായിരുന്നു. ആ, വീണ്ടും എന്നെ കെട്ടി കേട്ടോ. എന്നെ നടത്താൻ കൊണ്ടുപോവാ. ഈവനിങ് വാക്ക്. കൊറോണ ഇട്ട പൊട്ടികളെ വണ്ടി ഓടിച്ച് നടക്കുന്നത്. വീട്ടിലിരിക്കാനുള്ളതിന് നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. പുറത്തൊക്കെ നിറച്ച് കൊറോണയാണ്. മഴയൊക്കെ മാറി മാനം തെളിഞ്ഞു. ഉച്ചയ്ക്ക് കിടന്നുറങ്ങാത്തതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. തോഴി കിടക്കണം. ചെറിയൊരു മയക്കത്തിന് ശേഷം ഞാൻ വീണ്ടും എണീറ്റിട്ടുണ്ട്. ദൈവ ചേച്ചി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. അപ്പം നിങ്ങളും എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. സമയം 8 മണി ആവാറായിട്ടുണ്ട്. എൻ്റെ ഫുഡിൻ്റെ ടൈമായി. Think you could use
ചോറ് കൊടുക്കട്ടെ. നിക്കിക്ക് ഫുഡ് കഴിക്കാനായോ? എനിക്കങ്ങനെ ടൈമൊന്നുമില്ല, എപ്പ തന്നാലും ഞാൻ കഴിക്കും. അപ്പൊ എല്ലാരും വിചാരിക്കും ദേവ് എന്താ മാസ്ക് ഇട്ടേക്കണേ, ദേവന് ചെറിയ ജലദോഷം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് മാസ്ക് ഇട്ടതാണ്. പകരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ മാസ്ക് ഇട്ടത്. പിന്നെ ഡോക്ടറും പറഞ്ഞു മാസ്ക് ഇടണമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇട്ടത്. അപ്പൊ നമ്മള് ചോറിനൊപ്പം ഒരു മീൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആർത്തിയോടെ തിന്നും. ഉണക്കമീൻ തിന്നോന്ന് അറിയില്ല. രാവിലെ മുട്ട തോരനായിരുന്നു. നമുക്ക് എന്തായാലും ഇത് കൊടുത്തു നോക്കാം. നിക്കിക്ക് മീനോ ഇറച്ചോ എന്തെങ്കിലും വേണം കഴിക്കാൻ. ലൈറ്റിട്ട് കണ്ടോ, ഞങ്ങള് നിക്കിക്ക് ഫുഡ് എടുക്കാനാവുമ്പോ നിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി വലിഞ്ഞു നോക്കും. ഹലോ, ഇന്ന് ഉണക്കമീനാണെന്ന് അവർ പറയുന്നത് കേട്ടായിരുന്നു. ഒന്ന് കഴിച്ചു നോക്കാം. ഞാനിതുവരെ കഴിച്ചിട്ടില്ല ഉണക്കമീൻ കുട്ടി. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആ കൊള്ളാമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഉണക്കമീൻ കുട്ടി ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. കഴിച്ചതിന് ശേഷം ഇവർ തന്നെ പുറത്തുണ്ട് കെട്ടും. സാധാരണ മിത്രത്താണ് കെട്ടാറ്. എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ, ഞാനത് പറയുന്നില്ല. എന്താണെങ്കിലും ഇനി കുറച്ചേരം പ്ലേ ടൈമാണ്. അപ്പൊ ഞാൻ എന്റെ പ്ലേ തുടങ്ങട്ടെ. എന്താ പെട്ടെന്ന് ലൊക്കേഷൻ മാറിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വൈൻ്റെപ്പ് പറയാൻ വേണ്ടിയിട്ട് നല്ല ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ട് കെട്ടിയതാ. എന്നാൽ പിന്നെ വൈൻ്റെപ്പ് പറഞ്ഞേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ടൈമിലേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഈ ഡി ബ്ലോഗ് സംഘട്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ആക്കണം. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.